ജോലിയുണ്ട്, കാലത്ത് തന്നെ നല്ലൊരു ജോലിയുണ്ട്. ഇതൊക്കെ നനക്ക പരിപാലിക്കുക എന്നുള്ളത്. വേറെ വല്ല ജോലി ഉണ്ടോ? ഉണ്ട്. ഞാൻ KSRTC റീജിയൻ വർക്ക്ഷോപ്പ് ആലുവേല മെക്കാനിക്കാണ്. അടിപൊളി. ഇതിന്റെ ഇടക്കുള്ള ഒരു പരിപാടി, ഒരു ഭാരിച്ച ഒരു ജോലിയല്ലേ ഇത്? നല്ല ഉത്തരവാദിത്തമുള്ള ജോലിയാണ്. ഇല്ലാത്ത ആൾക്കാരുണ്ടല്ല, ടെറസിൽ കൃഷി ചെയ്യും. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന കൃഷി ടെറസ് കൃഷിയാണ്. അത് അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള കൃഷിയാണ് തന്നേക്കുന്നത്. ഈ വീടിൻ്റെ ടെറസിൽ മുഴുവനും ചീര, പച്ചച്ചീര നട്ട് വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കുന്നത്. ഇതാണ് വിനീഷ്. വിനീഷ്, ഇതെന്തേ കാണുന്നത്? നമ്മുടെ ചീരത്തോട്ടാണ്, ടെറസിന്റെ മുകളിലല്ലേ മട്ടുപ്പാവിൽ കാണണോക്ക് ഇത്? ഈ കാണുന്നത് മൊത്തം ചീരയാണ്. മൊത്തം എത്ര ഗ്രോ ബാഗിലാണ് ചെയ്തേക്കുന്നത്? 150 ഗ്രോ ബാഗിലാണ് ചെയ്തേക്കുന്നത് നമ്മ. 150 ഗ്രോ ബാഗിൽ ഈ വീടിന്റെ ടെറസ് മുഴുവൻ. ഓക്കെ, അത് ചിമ്മിണിയല്ലേ? ചിമ്മിണിയാണ്. ഓ, ചിമ്മിണിമേ കേട്ടേക്കാണ്. നമ്മൾ എല്ലാ സ്പേസ് പരമാവധി ഉപയോഗിച്ച് ചെയ്തേക്കണം. അപ്പൊ എന്ത് തരം ചീരയാണ്? അതായത് ഏത് പച്ചയാണോ ചോപ്പാണോ, എന്താണ് കൂടുതൽ ചെയ്തേക്കണം? പച്ചച്ചീരയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ചീരനോട് പ്രത്യേക താല്പര്യമുണ്ട്. അതെന്താ? അത് നമ്മൾ എന്ന് വെച്ചാൽ ഒരു പച്ചപ്പ് എപ്പോഴും നിലനിൽക്കണമെന്ന് ഉണ്ട് നമ്മുടെ ഭൂമിയുടെ. പ്രകൃതിയാണ്, പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരാളാണ്. ഒരുപാട് നമ്മൾ ശരിക്കും പറഞ്ഞ വലിയൊരു കാടിന്റെ അകത്ത് പോയി നിൽക്കുകയാണ്. ഓക്കെ, മൊത്തം പച്ചപ്പ്. അപ്പൊ നമ്മളെ 150 ബാഗിൽ ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ ഇതിന് ഇത് നടാൻ വേണ്ടി എന്തൊക്കെ സെറ്റപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു? അതിനുശേഷം ആവശ്യമുള്ള മണ്ണ് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ അടിയിൽ നിന്ന് കുഴിച്ചെടുത്താണ് ഇത് മുകളിൽ കൊണ്ടുവന്നിട്ടത്. അത് നമ്മ ചുമന്ന് കയറ്റി നമുക്ക് ആരുടെയും സഹായം ഇല്ലാതെ തന്നെ നമുക്ക് എന്തോരം ചെയ്യാൻ പറ്റും അതിൽ നിന്നുള്ള ഒരു ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മ പിന്നെ വൈഫും സഹായിക്കും നമ്മളെ ആവശ്യത്തിൽ കൂടുതൽ. എന്നാലും പരമാവധി നമ്മൾ ചെയ്തുകൊണ്ടായിരുന്നു. അപ്പൊ പിന്നെ അത് കൂടാതെ വേപ്പിൻ പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്ക്, ചാണാപ്പൊടി, കുമ്മായം, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിന് ഉപയോഗിച്ചേക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ മണ്ണിൽ കുമ്മായം മിക്സ് ചെയ്തിട്ട് ഒരാഴ്ച അത് അങ്ങനെ തന്നെ ഇട്ട്, അതിനുശേഷം എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്ക് ഇതെല്ലാം മിക്സ് ചെയ്തിട്ടാണ് ഈ ഗ്രോ ബാഗിൽ നിറച്ചു കൊടുത്തേക്കുന്നത്. അതിനുശേഷമാണ് നമ്മ ഒരാഴ്ചക്ക് ശേഷം ചീരയുടെ വിത്ത് ഇട്ട് ഇതിങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് മണ്ണിങ്ങനെ നിറച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ചീരയുടെ വിത്തിനകത്താണ് പാകുന്നത്. ആ, ഇതിലാണ് പാകിയിരിക്കുന്നത്. നമുക്ക് മുൻകാലങ്ങളിൽ ഇതേപോലെ തന്നെ ചീരകൃഷി ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ വിത്ത് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരുന്നു. ആ വിത്ത് തന്നെയാണ് ഇട്ടത്. കൊറേയൊക്കെ നമ്മ മണ്ണ് മിക്സ് ചെയ്യുമ്പോ ആ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഇത് കട്ട് ചെയ്തെടുക്കാണോ അതെ പറിച്ചെടുക്കാണോ? കട്ട് ചെയ്താണ് എടുക്കുന്നത്. അപ്പൊ എത്ര ദിവസത്തിന്റെ ഗ്യാപ്പാണ് വരുന്നത്? നമ്മൊരു ഇപ്പൊ ഫസ്റ്റ് സീസൺ നമ്മൾ തുടങ്ങിയിട്ടുള്ളു. അതുകൊണ്ട് ആദ്യത്തെ കട്ടിങ് ഒരു 3 ദിവസം ആയിട്ടുള്ളു കഴിഞ്ഞിട്ട്. അത് എള്ളയിൽ ഇച്ചിരി കൂടി നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്ന ചീരകൾ ആദ്യം എടുത്ത് സെയിലിംഗ് ഇതേപോലെ ഇരിക്കുന്നത്. എന്താ ക്വാളിറ്റി നോക്കി, എന്താ നോക്കി, ഒന്നും പറയാല്ലോ. ഇതൊക്കെ നമ്മൾ വളരെ എടുത്തേക്കണ ഏരിയ ആണ് അല്ലേ? ഒരുപാട് ഏരിയ എടുത്തണം. നമ്മൾ ഡെയിലി ഒരു 10-15 കെട്ട് ചീര എടുക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ ചീര എന്താ ചെയ്യണം? ഈ ചീര നമ്മ കറി തന്നെ പല സൈസ് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് ചീര പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനമാണ്. പിന്നെ നല്ല രീതിയിൽ തന്നെയാണ് ഇത് ചെയ്തേക്കുന്ന. വേറെ വളങ്ങളൊന്നും അഡീഷണൽ വേറെ ചേർത്തിട്ടൊന്നും ഇല്ല. അപ്പൊ ഈ നമ്മളിത് പറിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ നിങ്ങളുടെ വീടിന് നമുക്കൊരു വീട്ടിലേക്ക് ഒരു കെട്ട് ചീരയൊക്കെ മതി ഒരു ദിവസം. അത് കഴിഞ്ഞുള്ള സംഭവം എന്ത്? അത് കഴിഞ്ഞുള്ളത് നമുക്കെന്ന് വെച്ചാൽ ഡെയിലി കൃഷിഭവന്റെ ഇതിലുള്ള ആളുകളുണ്ട്, നമ്മൾ ഗ്രൂപ്പിലൊക്കെ ഉണ്ട്, ആൾക്കാർ വിളിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടപ്പെട്ട അയൽവക്കക്കാര്, കൂട്ടുകാര്, ചേട്ടന്മാര് അവർക്കൊക്കെ നമ്മ ചീര കൊടുക്കും. നമ്മളാ അവർ ഒരുപാട് പ്രോത്സാഹിപ്പിക്കാറുണ്ട് നമ്മ ഈ കൃഷിയോട് ഇതേപോലെ ചെയ്യുന്നതുകൊണ്ട്. നമുക്ക് അവർക്ക് കൊടുക്കുമ്പോ നമുക്ക് വേറൊരു സന്തോഷമുണ്ട്. അങ്ങനെ പുറത്ത് വെക്കുന്നുണ്ട്. 25 രൂപ ചെലവര് 30 രൂപ എന്ന് പറയും. നമ്മ അതനുസരിച്ച് ഇപ്പൊ കടയിൽ നിന്നും ലഭിക്കുന്നതിലും ക്വാണ്ടിറ്റി കൂട്ടിയാണ് കൊടുക്കും. നമുക്ക് പൊതുജനങ്ങൾക്ക് കൊടുക്കുമ്പോ മനസ്സിനൊരു റൗണ്ട് ഉണ്ട്. നമ്മ അവര് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു കറിക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് കൊടുക്കുന്നത്. അത്യാവശ്യം ഉണ്ടാവും. നമുക്ക് കൂടുതലും ഒരു ബിസിനസ് അല്ല, ആൾക്കാരെ സംതൃപ്തി. അപ്പൊ ഇതിന്റെ ചീരയുടെ വിത്തും കാര്യങ്ങളൊക്കെ എവിടെ സംഘടിപ്പിച്ച? ചീരയുടെ വിത്ത് എന്ന് വെച്ച് കഴിഞ്ഞാ മുമ്പ് ഞാൻ ഇതേപോലെ തന്നെ നമ്മുടെ
മണ്ണൂത്തിയിൽ നിന്ന് വിത്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ തൈകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ അതിൽ നിന്ന് നമ്മ അത് ഇച്ചിരി ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ വിത്തുകൾ സൂക്ഷിച്ച് വെച്ചിരുന്നു. അപ്പം അതാണ് നമ്മ ഇതിനു മുമ്പ് ഇതുപോലെ ഗ്രോ ബാഗിൽ നമ്മൾ ചെയ്തിരുന്നു ഇവിടെ. അപ്പം നമുക്ക് മനസ്സിലായി നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും. അപ്പം ഈ പ്രാവശ്യം അപ്പം ഇച്ചിരി കൂടി നല്ല രീതിയിൽ ചെയ്യണമെന്നുള്ള രീതിയിലാണ്. ഇതിപ്പോ ഒരു 25-26 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അത്രയൊക്കെ ഉള്ളൂ, മൊത്തം പച്ചപ്പായി. പച്ചപ്പായി. അതിന്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം നമ്മളിപ്പോ ഓൾറെഡി പറിക്കുകയും ചെയ്തു. രണ്ടു പ്രാവശ്യം പറിച്ചു ചീരയുടെ അകത്ത്. ഇതൊക്കെ ഇതിന്റെ അകത്ത് തന്നെ വേറൊരു എന്തോ നിക്കണ, എന്ത് സംഭവം? അതും ചീരനത്തിൽപ്പെട്ട തന്നെയാണ്. നമ്മ അത് പിന്നെ ആരിക്കും കൊടുക്കുന്നില്ല. ചീരേനം തന്നെയാണത്. അതുകൊണ്ട് നശിപ്പിക്കുക, അത് പ്രകൃതിയുടെ ഒരു ഇതുപോലെ നിന്നോട്ടെ എന്നുള്ള രീതിയിലാണ്. നട്ടുകൊടുത്തതല്ല, അതിലുണ്ടായിരുന്നു. നമ്മ മണ്ണ് മിക്സ് ചെയ്തിട്ട് കഴിക്കുന്ന സാധനം തന്നെയാണ്, കഴിക്കുന്ന ചീരയാണ്. അപ്പൊ അറിവുള്ളവര് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ നശിപ്പിച്ച രീതിയില്. ആ, ഇത് പിന്നെ ടെറസിന്റെ മുകളിലാണല്ലോ. അപ്പൊ ഭയങ്കര ചൂടാണ്. നന രാവിലെ തന്നെ 6-6:30 നനയ്ക്കും. ഞാനൊരു 3/4 ഇതിനു വേണ്ടി ചെലവാക്കും ശരിക്കും. ഒരു ദിവസം നമ്മ പക്ഷവേദം അതെ എല്ലാ ചെടികൾക്കും കൊടുക്കും. നമ്മുടെ നോട്ടത്തേക്ക് കിട്ടുന്നത്, അതായത് അതിനുവേണ്ടി പൈപ്പൊക്കെ സംഘടിപ്പിച്ച് വെച്ചേക്കണോക്കെ. പൈപ്പ് ബക്കറ്റ് എല്ലാം സംഘടിപ്പിച്ച് ഓരോ ചോട്ടി കൊണ്ടുപോയി നമ്മള് അതിനാവശ്യാനുസരണം നമുക്ക് എന്തോരം വെള്ളം കൊടുക്കാൻ പറ്റും അതനുസരിച്ചേ കൊടുക്കുന്നുള്ളൂ. കൂടുതലും പോകൂല. അപ്പൊ ഈ മോളില് നമ്മള് കൃഷി ചെയ്യുമ്പോ നമുക്ക് ചോർച്ച കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന് മാർഗം എന്താ? അതിനുവേണ്ടി നമ്മ ആദ്യം തന്നെ ഇത് എന്ന് വെച്ചാൽ ഈർപ്പം ഇല്ലാതിരിക്കാൻ വേണ്ടി ഗ്രോ ബാഗ് ആദ്യം തന്നെ സ്റ്റാൻഡിലോട്ട് ആക്കി. സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പും സെറ്റ് ചെയ്തേക്കാണ്. നിങ്ങൾ തന്നെ സെറ്റ് ചെയ്തെടുത്താണ്? അതും എന്റെ അളിയച്ഛന്റെ മക്കളുണ്ട്, അനിയന്മാരുണ്ട്. അനിയന്മാരും നമ്മളെ സഹായിക്കും. അപ്പൊ അവന്മാര് രണ്ടുപേരുണ്ട്, അവർ രണ്ടുപേരും വന്നാ നമ്മളെ സഹായിക്കും. നല്ലൊരു ജോലിയുണ്ട്, കാലത്ത് തന്നെ നല്ലൊരു ജോലിയുണ്ട്. ഇതൊക്കെ നനക്ക പരിപാലിക്ക എന്നുള്ളത്. വേറെ വല്ല ജോലി ഉണ്ട്? ഞാൻ KSRTC റീജിയൻ വർക്ക്ഷോപ്പ് ആലുവേല മെക്കാനിക്കാണ്. അടിപൊളി. ഇതിന്റെ ഇടക്കുള്ള ഒരു പരിപാടി, ഒരു ഭാരിച്ച ഒരു ജോലിയല്ലേ അത്? നല്ല ഉത്തരവാദിത്തമുള്ള ജോലിയാണ്. ആ ജോലിയും ഇതൊക്കെ പരിചരിക്കാനൊക്കെ എവിടുന്ന് സമയം കിട്ടണം? നമ്മത് ഉണ്ടാക്കുന്നതാണ്, നമ്മുടെ ആരോഗ്യം വിഷയമാണ്. നമ്മുടെ പോലെ തന്നെ നമ്മുടെ തലമുറയുടെ. അപ്പൊ അവർക്ക് നല്ല സാധനങ്ങൾ കൊടുക്കണമെന്നുള്ളൊരു ബോധം നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മ ഇതിനെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്, കൃഷിന. പിന്നെ വർക്ക്ഷോപ്പിലായാലും ആലുവ ഗ്യാരേജാണ് റിജോൺ ഷോപ്പ്. അവിടുത്തെ ചേട്ടന്മാരായാലും സാറന്മാരായാലും നമ്മളെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സപ്പോർട്ടീവാണ്. ആ, നമ്മ ഇതിനു മുമ്പ് തന്നെ വെന്തിക്കൃഷി ചെയ്തെടുത്ത് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയതാണെന്ന്. ഇതിൽ തന്നെ അത് ഒരു 150-200 ബാഗോളം അന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് പോവായിരുന്നു. അത് ഇതേപോലെ തന്നെ ഓണ സീസൺ ഓണ സമയത്താണ്. അപ്പൊ അതുപോലെ തന്നെ കച്ചവടക്കാർക്ക് കൊടുത്ത്. കൂടുതലും കാശിനല്ല കൊടുത്തത്, നമ്മുടെ സന്തോഷം ആദ്യത്തെ. അത് കൂട്ടുകാരിക്കും കൊടുത്തിരുന്നു, അത് വേറെ മാതൃഭൂമിയിലും പല ചാനലുകളൊക്കെ വന്നിരുന്നാണ്. അതൊക്കെ പിക്ചർ വന്നിരുന്നല്ലേ. അപ്പൊ അതൊക്കെ എനിക്ക് കിട്ടിയപ്പോ വളരെ സന്തോഷം തോന്നി, മനസ്സിന് സന്തോഷം. നല്ല സാധനം ആൾക്കാർക്ക് കൊടുക്ക എന്ന് പറഞ്ഞു. അപ്പൊ സാധാരണഗതിയില് ഇതുപോലെ ചീരയും കാര്യങ്ങളും എന്ത് പച്ചക്കറിയോ മുളകായിട്ടാ വച്ച കഴിഞ്ഞാൽ ഒന്നും കിട്ടാറില്ല. ഒന്നല്ലേ മുരടിച്ചു പോകും, അതിനനുസരിച്ച് വെളുത്ത പ്രാണി എന്ന് കയറും. ഇതിനകത്ത് അതൊക്കെ പോകാൻ വേണ്ടി നമ്മൾ പല കടകക്രിയകൾ ചെയ്യും. ഇതിനകത്ത് പോലെ വിഷം അടിച്ചിട്ടുണ്ട്? വിഷം ഒരു സാധനവും, നമ്മുടെ പരിചരണം തന്നെയാണ് ഏറ്റവും വലുത്. എല്ലാ ദിവസവും മുടങ്ങാതെ ഞാൻ ഇതിനെ ശ്രദ്ധിക്കും. നമ്മ പിള്ളേരെ നോക്കുന്നവരെ തന്നെയാണ് നോക്കണത്. അപ്പൊ എല്ലാ ദിവസവും നമ്മൊരു ദിവസം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുകൊണ്ട് നമ്മ ഇതിനെ അതേപോലെ തന്നെ പൊന്നുപോലെയാണ് നോക്കണത്. പരമാവധി രണ്ടു നേരം നോക്കാൻ സമയം കിട്ടിയിരിക്കണ സമയങ്ങളിൽ രണ്ടു നേരം നോക്കിക്കൊണ്ടിരുന്നതാണ്. ഇതിപ്പോ നമ്മുടെ ഡ്യൂട്ടി അനുസരിച്ച് ഇപ്പൊ ഒരു നേരം നോക്കാൻ പറ്റുള്ളൂ. അപ്പൊ വെയിലിന്റെ കാഠിന്യം കൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നാളെ രാവിലെ തന്നെ അതാറും 6-6:30 തന്നെ സ്റ്റാർട്ട് ചെയ്യും. മുക്കാൽ മണിക്കൂർ നമ്മൾ എടുക്കും ഇത് എല്ലാം നോക്കി. നമ്മൾ അതിന്റെ ഒരു തലോടലും കാര്യങ്ങളൊക്കെ ആകുമ്പോ തന്നെ അതിനൊരു നല്ലൊരു പറഞ്ഞ നമ്മുടെ ഗ്രൗണ്ടിൽ വെച്ച ഇത്രയും തളിർത്ത് ഇത്ര നല്ല ക്വാളിറ്റിയിൽ ഇല വരാറില്ല. അപ്പൊ നല്ല അത്യാവശ്യം നല്ല ഭംഗി നല്ല അടിപൊളി ഇലകളാണ്. ഇതിനപ്പൊ കൊടുക്കുന്ന വളം ഒന്ന് പറയാമോ? വളം കൊടുക്കലില്ല. വളം കൊടുക്കലെന്ന് വെച്ചാൽ നമ്മൾ വെള്ളമാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. ആവശ്യത്തിന് വളം നമ്മൾ ആദ്യമേ കൊടുത്തിട്ടുണ്ട്, ഗ്രോ ബാഗിൽ നിറച്ചിട്ടുണ്ട്. അത് പറഞ്ഞു. പിന്നെ അതിന് കൂടാതെ ഇപ്പൊ കുറച്ച് ചാണാൻ മിക്സ് ചെയ്തിട്ട് അത് നല്ല നേർപ്പിച്ചിട്ട് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു സമയം മാത്രം. ഇനി ഒരു ആകെ ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളു. ഇപ്പൊ ഇനി ഒരു 3 ദിവസം കഴിയുമ്പോ നോക്കാന്ന് ഓർത്താണ് റിസൾട്ട് എങ്ങനെയാണ്. സ്ലറിയാക്കി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ
അപ്പൊ നിങ്ങൾ ചെയ്ത് നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ പരിചയം ഒക്കെ കൊണ്ട് ഇത് വിജയമല്ലേ? പിന്നെ ഒരുപാട് വിജയം. നമ്മുടെ നാട്ടിലെ ഒരുപാട് പേർക്ക് ഈ ഒരു അറിവ് ആരെങ്കിലും ഫോണിൽ കൂടെ വിളിക്കാങ്ങി പറഞ്ഞു കൊടുക്കാൻ പാടില്ലേ? പിന്നെ അതിനെന്താ, കൃഷിയെ കുറിച്ച് നമ്മളോട് എന്ത് ചോദിച്ചാലും അറിവുള്ള കാര്യം ഇതെന്നല്ല, നമുക്ക് അറിവുള്ള കാര്യം എന്തായാലും നമ്മൾ പറഞ്ഞു കൊടുക്കും. സംതൃപ്തി. അപ്പൊ അവർക്ക് അവര് ചിലപ്പോ പുതിയ അറിവ് നമുക്ക് തരുകയും ചെയ്യും. അതാണ് നമ്മുടെ എനിക്കും നിങ്ങൾക്കും ഇതേപോലെ നമുക്ക് സ്ഥലം ഇല്ലെങ്കിൽ പോട്ടെ, നമുക്ക് എന്തായാലും ഒരു ചെറിയൊരു വീടുണ്ടാവും. ആ വീടിന്റെ മുകളിൽ ഇതേപോലെ വെറുതെ കിടക്കുന്ന സ്ഥലത്ത് നമുക്ക് ഇതേപോലെ എന്തെങ്കിലും അത്യാവശ്യം ചെറിയ ഡ്രസ്സൊക്കെ ഉണക്കാനിടാൻ വേണ്ടിയാണ് നമ്മൾ സ്പേസ് ഇട്ടാണ്. അല്ലെങ്കിൽ വേണ്ടിയിട്ട് ഒരു അഴയൊക്കെ കെട്ടാൻ കുറച്ച് ഏരിയ, അല്ലെങ്കിൽ അമ്മയും ഭാര്യയും വഴക്കുറയും, അല്ലെങ്കിൽ അതുകൂടെ ഉപയോഗിച്ചാണ്. ആ സ്പേസിന് വേണ്ടി മാത്രം നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. വൈഫിന് ഇറിഗേഷനിലാണ്, വൈഫിന് ജോലി ആലുവയിൽ തന്നെ. അപ്പോൾ പിള്ളേരാണെങ്കിൽ ചെറുതാണ്, മൂത്ത കുട്ടിക്ക് 6 വയസ്സാകണോള്, ഇളയ കുട്ടി 2 വയസ്സുള്ളു. അപ്പോൾ അവളും നമ്മളോട് ഒരുപാട് സഹായിക്കും. അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും രാവിലെ ജോലിക്ക് പോകേണ്ടതാണ്. തീർച്ചയായിട്ടും തീർച്ചയായും. അപ്പോൾ ഞങ്ങൾ ഒരു 7:30 8 മണിക്ക് മുമ്പ് തന്നെ എല്ലാം സെറ്റ് ചെയ്യും. അപ്പോൾ പിള്ളേർ പറഞ്ഞ പോലെ മൂത്ത കുട്ടിയും നമ്മുടെ കൂടെ ഉണ്ടാകും, എപ്പോഴും ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും. ഈ ചീരയുടെ ഇലക്കാണ് കൂടുതലും കേടുവരാറ്. അപ്പോൾ ഇത് കേട് വരാതിരിക്കാനുള്ള വല്ല ടിപ്പോ കാര്യങ്ങളും ഉണ്ടോ? നമ്മൾ നനക്കുമ്പോൾ ശ്രദ്ധിക്കുക, പരമാവധി ഇലയിൽ വെള്ളം വീഴാതെ കടഭാഗത്ത് തന്നെ, ചെടിയുടെ കടഭാഗത്താണ് വെള്ളം വീഴുന്നതെങ്കിൽ ഇലകളിലുള്ള കേട് പരമാവധി നമുക്ക് ഒഴിവാക്കാം. അതെങ്ങനെയാണ്? അതെന്ന് വെച്ചാൽ ഇലയിൽ വീഴുമ്പോഴുള്ള ഒരു ഈർപ്പത്തിൻ്റെ ഇതിലാണ് ഇതിന് ചെറിയ ഡോട്ട് പോലത്തെ കംപ്ലൈൻറ്റ് വരുന്നത്. അപ്പോൾ വെള്ളം നമ്മൾ അതനുസരിച്ച് ചെടിയിൽ ഇലകളിൽ വീഴാതിരിക്കുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. ഞാൻ ഉൾപ്പെടെ പലരും ഇതേപോലെ ചീരയായാലും എന്തായിക്കോട്ടെ, നമ്മളിതൊന്ന് സെറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നനക്കുമ്പോ ഇതിന്റെ മുകളിൽ കൂടെ വെള്ളം വിതറും. അപ്പൊ ഫ്രഷ് ആവട്ടെ എന്ന് വിചാരിച്ചാൽ, പക്ഷെ അത് നമ്മളെ ചീര കൃഷിക്ക് അത് ഗുണമല്ലെന്നാ പറയുന്നത്. ഒരിക്കലും കഴിഞ്ഞ ബന്ദിക്കൃഷിയായിരുന്നു അല്ലേ? ബന്ദിക്കൃഷി 2022 കഴിഞ്ഞ തവണ മുളക് കൃഷിയായിരുന്നു. മുളക പച്ചമുളക് അടിപൊളി. അതെങ്ങനെയുണ്ടായി? പച്ചമുളകും നല്ല വിജയം തന്നെയാണ്. നമുക്കപ്പോ 2 ആഴ്ച കൂടുമ്പോ 4 കിലോ 5 കിലോ പച്ചമുളക് കിട്ടും. അത് കൂടുതലും നമ്മുടെ വർഷാപ്പിൽ തന്നെയുള്ള ചേട്ടന്മാർക്കാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മ എപ്പോഴും നമ്മുടെ അയൽവക്കത്തുള്ള ആയിരിക്കും, കൂട്ടുകാർക്ക് എല്ലാവർക്കും കൊടുക്കും. അത് നമുക്കൊരു ബിസിനസ് അല്ല, നമുക്ക് കൃഷിയോടൊരു താല്പര്യം ഉണ്ടാക്കി ടെറസ് കൃഷി മിക്സ് ആയിട്ടാണ് കണ്ടേക്കണത്. ഞാൻ ഇപ്പൊ ഇവിടെ വന്നപ്പോ ആദ്യമായിട്ട് എന്റെ ലൈഫില് ഒരു കൃഷി തന്നെ കണ്ടിന്യൂ ചെയ്തു. നേരത്തെ പറഞ്ഞു പച്ചമുളക് ഉണ്ടായി എന്ന് പറഞ്ഞു, ബന്ദി ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പൊ ബന്ദി മാത്രം അല്ല ഉണ്ടായുള്ളൂ, പച്ചമുളക് ചെയ്തപ്പോ പച്ചമുളക് അല്ല ഉണ്ടായുള്ളൂ, ഇപ്പഴേ ചീരയിലേക്ക് വന്നു. എന്താ അങ്ങനെ അതൊരു കാരണം? നമ്മൾ ശ്രദ്ധിക്കണം, എന്ത് കൃഷി ആയാലും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ കൃഷി ചതിക്കൂല എന്ന് തന്നെ പറയാം. നമ്മുടെ അനുഭവം വെച്ച് അങ്ങനെയാണ്. നമ്മപ്പോ അതുകൊണ്ട് തന്നെയാണ് ഓരോ നമ്മിപ്പോ വിദേശീയ സാധനങ്ങളും നമ്മുടെ കൃഷി ചെയ്യുന്നുണ്ട് പലരും. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ നാടൻ ഇനങ്ങള് നമ്മ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മ ഇത് ചെയ്യുന്നത്. ഒരു എല്ലാവരെയും ഇത് ചെയ്യാൻ കഴിയും എന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓരോ പ്രാവശ്യം മാറ്റി മാറ്റി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ ആ ഒരു ഐറ്റം തന്നെ നമ്മൾ ചെയ്യാൻ കാരണം. അത് ചെയ്യുമ്പോ എല്ലാവർക്കും ഒരു കാണുമ്പോ തന്നെ ഒരു ഇത് തോന്നണം, നമ്മൾ കൃഷിയിലോട്ട് വരണം എന്ന് തോന്നണം. അതായത് പ്രത്യേകിച്ച് പിള്ളേര് സെറ്റ്, ചെറിയ പിള്ളേര്. എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ ചീരയൊക്കെ ഉണ്ടല്ലോ, വളർന്നു വന്ന കഴിയുമ്പോ അപ്പൊ തന്നെ പുഴു കേറി ഹോളാക്കും. ശരിയല്ലേ? പക്ഷേ ഇവിടെ വന്നിട്ട് ഒരെണ്ണത്തുമ്മ ഒരു ഹോളോ കാര്യങ്ങളോ ഉണ്ടോ നോക്കിയേ? ഒന്നുമില്ല. നോക്കിയത് നല്ല അടിപൊളി. ഇത്രയും വെയിലുണ്ടായ രീതിയിൽ തളർച്ചയില്ലാതെ ഇവ നിൽക്കുന്നുണ്ടല്ലേ. അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഒരു പരിചരണമാണ്, നിങ്ങളുടെ ഒരു ആത്മാർത്ഥതയാണ് സത്യം പറഞ്ഞാൽ. അത് എനിക്ക് ഇവിടെ വന്നപ്പോൾ കാണാൻ പറ്റി. ഈ ഒരു ടെറസ് മുഴുവനും ഒരു പച്ച. നമ്മൾ അതേപോലെ തന്നെ ഈ ഗ്രോ ബാഗ് 2022 വാങ്ങിച്ചാണ്. 2022 ഉപയോഗിച്ച്, 2023 ഉപയോഗിച്ച്, 2024 ഉപയോഗിച്ച്, 3 കൊല്ലം നമ്മ അത് ഉപയോഗിച്ച് ശരിക്കും. അപ്പൊ അത്രയും ക്വാളിറ്റി ഉള്ള സാധനമാണ്. അതിലിച്ചിരി ഡാമേജ് വരാൻ നേരത്തെ ഡാമേജ് വരുന്ന പീസുകൾ മാത്രം മാറ്റുന്നുള്ളൂ. ഇപ്പൊ ഇതിൽ 150 വെച്ചാല് 60 പീസ് മാത്രമേ നമ്മ പുതിയത് ഉപയോഗിച്ചിട്ടുള്ളൂ, ബാക്കിയെല്ലാം പഴയ ഗ്രോ ബാഗുകൾ തന്നെയാണ്. മാക്സിമം ഒരു 3 കൊല്ലം നമ്മ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്.